സ്വവർഗ അനുരാഗികളായ യുവതികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഹൈക്കോടതി അനുമതി. പങ്കാളികളിൽ ഒരാൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഉത്തരവ്. കോഴിക്കോട് സ്വദേശിനിയെ ആലുവ സ്വദേശിനിക്കൊപ്പം വിട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. രജനി, സ്വവർഗാനുരാഗികളായിട്ടുള്ള ആലുവ സ്വദേശിനിക്കും കോഴിക്കോട് സ്വദേശിനിക്കും ഒരുമിച്ച് ജീവിക്കുവാനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് വിലക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പങ്കാളികളിൽ ഒരാളായിട്ടുള്ള ആലുവ സ്വദേശിനി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. കുറച്ചു കാലമായിട്ട് ആലുവ സ്വദേശിനിയായിട്ടുള്ള ആദിലയ്ക്കൊപ്പമായിരുന്നു കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഫാത്തിമ താമസിച്ചിരുന്നത്. ഇവർ ഗൾഫിൽ വെച്ചാണ് പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. അവിടെ പ്രണയത്തിലായ സമയത്ത് വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് കേരളത്തിലെത്തി ആദിലയുടെ ബന്ധു വീടായിട്ടുള്ള ആലുവയിൽ താമസിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ പറയുന്ന കോഴിക്കോട് സ്വദേശിനിയുടെ ബന്ധുക്കളും അമ്മയും 6 ദിവസം മുൻപ് ഈ ആലുവയിലെ വീട്ടിലെത്തി ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. ഇതിനെതിരെ ഈ പെൺകുട്ടിയെ തടവിൽ പാർപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ആദില ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് നൽകിയതോടുകൂടിയാണ് കോടതി വിഷയത്തിൽ ഇടപെട്ടതും ഈ പെൺകുട്ടിയെ ഇന്ന് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയതും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിച്ച വേളയിൽ പെൺകുട്ടി ഹാജരായി. ഈ കോടതി പെൺകുട്ടിയുടെ കാര്യങ്ങൾ ആരാഞ്ഞതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഇരുവരെ ഒരുമിച്ച് താമസിക്കാനായിട്ട് കോടതി അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.